സുദേവല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോഷി ഇടുക്കി. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത് കീശ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയും. ശമുവേലിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന് ഒരിക്കൽ രണ്ട് കഴുതകൾ നഷ്ടമായി. അസ്വസ്ഥനായി ആ മനുഷ്യൻ. അത്ര കൃത്യമായി ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്തി ജീവിതത്തിൻ്റെ രണ്ടു വശങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ആരെങ്കിലും എല്ലാ ദിവസവും തൻ്റെ വീട്ടിലെ ആടുമാടുകളുടെ കണക്കെടുക്കാൻ പോകും അല്ലേ? ഇന്ന് പശു എത്രണ്ണമുണ്ട്, ഇന്ന് ആടെല്ലാം ഉണ്ടോ, അങ്ങനെ എല്ലാവരും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ തൻ്റെ വീട്ടിലുള്ള ഇവരുടെ ലിസ്റ്റ് കൃത്യമായി എടുക്കുന്നതായതുകൊണ്ട് രണ്ട് കഴുതകൾ കുറവ് വന്നത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. പുള്ളിക്കാരൻ ഉടനെ തന്നെ തൻ്റെ മകനെ തന്നെ ആ ദൗത്യമേൽപ്പിച്ചു അതിനെ അന്വേഷിക്കാനുള്ള. മകൻ തൻ്റെ ഒരു പുത്രനെയും കൂട്ടി അന്വേഷിക്കാൻ പുറപ്പെട്ടു. അന്വേഷിക്കാനുള്ള ആ യാത്ര തുടരുകയാണ്. പോയി പോയി ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. എവിടെയാണ് എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല, എവിടെ എത്തി എന്നതിനെ കുറിച്ചും അറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചിന്ത, ഇപ്പോ കഴുത പോയാൽ പോട്ടെ, മക്കളിവിടെ പോയി എന്നുള്ള ചിന്ത അപ്പനുണ്ടാകുമോ? ആ ചിന്തയിലേക്ക് ഒടുക്കം അവർ തീരുമാനിച്ചു തിരിച്ചു പോയേക്കാം. അപ്പൊ കഴുതയില്ലാതെ പോക്കാം, ഈ ഇത്ര ദിവസം മെനക്കെട്ടത് വെറുതെ. ഇതിനിടയിൽ പ്രത്യേകം പറഞ്ഞു, ഇവിടെ ഒരു ദർശകനുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കണ്ടുപോക്കാം, നല്ലതാണ്. അടുത്ത് ഇങ്ങനെയുള്ള ദൈവഭക്തി ഉള്ളവരുമായിട്ട് ഇടയ്ക്കൊന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിലെ ഒരു നഷ്ടം നികത്താൻ അവർക്ക് സാധ്യമായേക്കും. ശ്രദ്ധിക്കൂ. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കഴുതയാണ് ഇവരുടെ വിഷയം. കഴുത എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി കാത് കൂർപ്പിച്ച് നിന്നപ്പോൾ ആ വൃത്തിയിൽ പറഞ്ഞു, ആ ദർശകൻ പറഞ്ഞു, നാളെ പോയാൽ മതി. ഓ, സമാധാനമായി, നാളെ കഴുതയെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. നേരം പുലർന്നപ്പോൾ ദർശകൻ പറയുന്നു, നീ ഇസ്രായേലിന് രാജാവാണ്. ഞടുങ്ങിപ്പോയി. വാർത്ത എന്താ ഇതിന്റെ അർത്ഥം? ഒരുവനെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്ത വഴി അവനൊരു നഷ്ടം വരുത്തുക എന്നുള്ളതായിരുന്നു. എന്റെ പൊന്നു സഹിത, ചില നഷ്ടങ്ങളാണ് ദൈവം നിനക്ക് ഉന്നതമായ നിലയിൽ നിന്നെ കൊണ്ടുവരുവാൻ ദൈവത്തിനുള്ള വഴി. ആ നഷ്ടം നിനക്ക് വരുന്നില്ലെങ്കിൽ നീ ദൈവത്തിന്റെ വഴിയിൽ വരില്ല, നിന്നെ ദൈവത്തിന്റെ വഴിയിൽ കൊണ്ടുവന്ന് നോക്കൂ. രണ്ട് കഴുത നഷ്ടപ്പെട്ട മനുഷ്യൻ നാടിന്റെ രാജാവായിട്ട് മാറി. രണ്ട് കഴുതയാണോ വലുത്? ഉന്നതമായ പദവിയിൽ കിരീടം വഹിച്ചുകൊണ്ട് രാജഭരണം നടത്തുന്നതാണോ വലുത്? ഇത്ര വലുതായി ഒന്ന് ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതിലേക്ക് നിന്നെ കൊണ്ടുവരുവാനാണ് ദൈവം ഈ ചെറിയ നഷ്ടം നിനക്ക് തന്നിരിക്കുന്നത്. ഹൃദയവയലിൽ ഈ ഒരു ചിന്ത ഇത് നിങ്ങൾക്ക് പ്രയോജനമാകുമെന്ന് ഞാൻ കരുതുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.